മരുഭൂമിയിൽ പൊന്നുവിളയിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പൊന്നുവിളയുന്നത് എന്ന് കാണണമെങ്കിൽ ദുബൈയിലെ മലയാളികളുടെ ഈ കുടുംബത്തിലേക്ക് വരണം. ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവിടത്തെ കാഴ്ചകൾ. മരുഭൂമിയിലെ കർഷക സമൃദ്ധിയുടെ വസന്തകാലമാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. വീടിനോട് ചേർന്നുള്ള ഈ കൃഷിത്തോട്ടത്തിൽ കാണാനാകുന്നത് തക്കാളികളുടെ വൈവിധ്യങ്ങൾ. കറിത്തക്കാളി, ചെറിത്തക്കാളി, ബ്ലാക്ക് ബ്യൂട്ടി, അങ്ങനെ നീളുന്നു ആ പട്ടിക. 40-ൽ പരം തക്കാളികളാണ് ഇവിടെ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നത്. വീട്ടമ്മയായ സനീറയുടെയും സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ ഹസേനാരുടെയും വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കൃഷിത്തോട്ടം. കൃത്യമായി പറഞ്ഞാൽ 14 വർഷങ്ങൾക്ക് മുമ്പ് സനീറയാണ് കൃഷിക്ക് തുടക്കമിട്ടത്. മരുഭൂമിയിൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കണ്ടെത്തുന്നത് മുതൽ വിത്തും തൈയും വളവുമെല്ലാം വിവിധ ഇടങ്ങളിൽ നിന്നായി ശേഖരിച്ചു. നമ്മളിവിടെയുള്ള താമസിക്കുന്ന സ്ഥലത്ത് ഒരു വെളുത്ത മണ്ണാണ്. അപ്പൊ നമുക്ക് പൊതുവെ പറയും അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ എന്താ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ, എന്റെ വാപ്പിച്ച് അന്ന് ഇവിടെ അലയില് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, കുറെ വർഷമായിട്ട് അലയിലാണ്. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നിട്ട് വാപ്പിച്ച് പറഞ്ഞു, അവിടുത്തെ മണ്ണിലും ആ ഡെസേർട്ടിലൊക്കെ ഉള്ള മണ്ണിലും അവിടെ ആളുകൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവരാം, അങ്ങനെ നട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഒരു തുടക്കം അതായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇവർ വാപ്പിച്ചും കൂടിയൊക്കെ പോയിട്ട് വരുന്ന വഴിയിൽ അങ്ങനെ മണ്ണും അവിടെ ഡെസേർട്ടിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ്. പിന്നെ അന്ന് ചാണകപ്പൊടി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ, അത് നമുക്ക് എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ ഫാമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ ചാണകം അങ്ങനെ വലിയ അവർക്കും അവരും അത് അവിടെയൊക്കെ ഈ ഈത്തപ്പഴത്തിനും അങ്ങനെ ഇടാനൊക്കെ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അങ്ങനത്തെ ചാണകം, അങ്ങനെ അതും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് തുടക്കത്തിൽ നമ്മളെല്ലാം ചെയ്തിരുന്നതൊക്കെ. മരുഭൂമിയിലെ മണ്ണിൽ ഇത്രയും വിശാലമായ ഒരു കൃഷിത്തോട്ടം നിർമ്മിക്കാൻ കഴിയുമോ എന്ന സംശയം തുടക്കത്തിൽ ഹസൈനാർക്കുണ്ടായിരുന്നു. എന്നാൽ ഉറച്ച ചുവടുകളോടെ സനീറ മുന്നോട്ടു പോയപ്പോൾ എല്ലാ പിന്തുണയുമായി അദ്ദേഹവും ഒപ്പം നിന്നു. ഇവിടുത്തെ മണ്ണ്, ഇപ്പം നാട്ടിലെ മണ്ണിൽ ഇപ്പം ഞാൻ നാട്ടിലും ഉണ്ടാക്കലുണ്ട് കൃഷി. അപ്പം നാട്ടിലെ മണ്ണ് നമുക്കത് ഇളക്കാനും ഇതിനൊക്കെ കുറച്ച് നമ്മൾ കിളച്ചൊക്കെ മറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ മണ്ണ് വളരെ ഇതാണ്, മണ്ണൊരു പിന്നെ ഇതുള്ള മണലുള്ള ടൈപ്പായതുകൊണ്ട് വളരെ ഈസിയാണ് കാര്യം. അതായത് ഇട്ട് മറിക്കാനും അതിൽ വളമിട്ട് മിക്സാക്കാനും എല്ലാം വളരെ ഈസിയാണ്. അതിൽ അതേപോലെ തന്നെ നമ്മളതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് കെയർ ചെയ്താൽ, എഫേർട്ടാണ് മെയിൻ, നമ്മൾ വളരെ കെയർ ചെയ്താൽ ഫലം ഡബിളാണ് നാട്ടിൽ തന്നെ കാര്യം കൂടുതൽ. കാരണം മണ്ണിന് വേരോട്ടം നന്നായി വേരോടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് കെയർ ചെയ്ത് കൊടുത്താൽ നന്നായി റിസൾട്ട് വരുന്നുണ്ട്. തക്കാളി മാത്രമല്ല ഈ കൃഷിയിടത്തിലുള്ളത്, മുരിങ്ങയും മത്തനും ചുരക്കയും അമരയുമെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നു. ക്യാബേജ്, പടവലം, വഴുതന, നിലക്കടല, കൂർക്ക, കറിവേപ്പ്, ഇഞ്ചി, അങ്ങനെ ഒട്ടനവധി ഇനങ്ങൾ വേറെയും. നിരവധി ഔഷധ ചെടികളുമുണ്ട് ഇവിടെ. ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും ശംഖുപുഷ്പവും ഉൾപ്പെടെ പൂക്കളുടെ മറ്റൊരു ലോകവും ഇവിടെ കാണാം. വെറുതെ വിത്തെറിഞ്ഞാൽ മാത്രം ഇങ്ങനെ വിളവ് കിട്ടില്ല. ചൂടുകാലം പലപ്പോഴും വലിയ വെല്ലുവിളി ഉയർത്താറുണ്ട്. ചെടികൾ കരിഞ്ഞു പോകാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. കിളികളും പുഴുവും പ്രാണികളും ഒക്കെ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ വേറെയും. ഹസൈനാർക്കും സനീറയ്ക്കും പിന്തുണയുമായി മക്കളായ നഹ്ലയും ഹസ്നയും മുഹമ്മദും കൃഷിത്തോട്ടത്തിലെ സജീവ സാന്നിധ്യമാണ്. Thank you.